ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു കോക്ടെയിലാണ്, ഒരു അടിപൊളി കോക്ടെയിലാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ ഇതെങ്ങനെ ഇനി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ക്യാരറ്റാണ് വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റ് സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കുക. ഒരു മീഡിയം സൈസിൽ ഒരു 3 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലൂടെ നല്ല പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പപ്പായ വേണം ചേർക്കാൻ, അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ഇനി ഇതിലോട്ട് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് പാലാണ്. പാല് നല്ല കട്ടയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, നല്ല ഫ്രീസ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. എന്നാൽ മാത്രമേ നമുക്കൊരു തിക് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലോട്ട് മധുരമാണ് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാരൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ട് ബാക്കി കാണിക്കാം. അപ്പൊ ഏകദേശം എന്താ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ, ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഈ അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് സ്വീറ്റ് മിക്സ്ചറാണ്. നമുക്ക് ബേക്കറിയിലൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലക്സ് ഉണ്ടല്ലോ, കോൺഫ്ലക്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉണക്കമുന്തിരി, അതൊക്കെ ചേർത്ത് കൊടുക്കാണ്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ സ്വീറ്റ് മിക്സ്ചറാണ് ചേർക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് അതുപോലെ ഉണക്കമുന്തിരി ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിതിലോട്ട് സ്വീറ്റ് മിക്സ്ചർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ തവണ ഇത് നമ്മൾ വായിലോട്ട് ഒഴിക്കുമ്പോൾ അത് കഴിക്കാൻ കിട്ടുന്ന ടേസ്റ്റ് അതൊരു വേറെ ഫീലാണ്. അപ്പോൾ കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് അതേപോലെ ഉണക്കമുന്തിരിയും ആ സ്വീറ്റ് മിക്സ്ചറും കൂടെ മേലെ ഇട്ട് കൊടുക്കാം. അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ ഇത് എത്രത്തോളം ടേസ്റ്റിയാണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ വിരുന്നേര് വരികയാണെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആലോചിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുത്തോളൂ, വളരെ ടേസ്റ്റാണ്, ഒരിക്കലും ഒരു മോശമായിട്ട് വരില്ല. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും, താങ്ക് യു.